ഓഫ് ൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു കമ്പനിയാണ് കുറേ ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ എല്ലാ ബ്രാഞ്ചിനും കൂടി നമ്മളൊരു കമ്പനി വലിയൊരു ഗോഡൗണിൽ കുറേ മെറ്റീരിയൽസ് ഇങ്ങനെ വാങ്ങുന്നുണ്ട് എന്നിട്ട് ആ ബ്രാഞ്ചുകളൊക്കെ മെറ്റീരിയൽസ് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മൾ എടുത്തു കൊടുക്കുക ചെയ്യാം അപ്പോൾ നമ്മൾ സ്വന്തം കമ്പനിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കൂട്ടിയിട്ടല്ലോ കൊടുക്കുക നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയാൽ ആ രൂപയ്ക്കാണല്ലോ കൊടുക്കുക അപ്പോൾ പലതരത്തിലാണ് പല കമ്പനികളും ഈ ബ്രാഞ്ചുകൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം അത് ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ പ്രൈസിനാണ് എന്നാണ് പഠിക്കാൻ പോകുന്നത് മൂന്ന് തരത്തിലുണ്ട് മെയിൻലി കോസ്റ്റ് പ്രൈസ് അവറേജ് പ്രൈസ് നോഷണൽ പ്രൈസ് കോസ്റ്റ് പ്രൈസിൽ പ്രൈസിലന്നെ ഇങ്ങനെ ആറ് തരുണ്ട് വായിച്ച് നോക്കുക അവറേജ് പ്രൈസിലും ആറ് തരുണ്ട് നോഷണൽ പ്രൈസിൽ നാല് തര ഉണ്ട് പക്ഷെ നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത് ഈ നാലെണ്ണം മാത്രമാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സിമ്പിൾ അവറേജ് വെയ്റ്റഡ് അവറേജ് മെത്തഡ് ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഗോഡൗണിൽ ഏത് മെറ്റീരിയൽ ആദ്യം വരുന്നത് അതിൻ്റെ വില എത്രയാണ് ആ വിലക്കാണ് നമ്മൾ ആദ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ആരെങ്കിലും ഏതെങ്കിലും ബ്രാഞ്ച് നമ്മളെടുത്ത് മെറ്റീരിയൽ ചോദിച്ച് വന്നാൽ ആ വിലയ്ക്കാണ് നമ്മൾ മെറ്റീരിയൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഒന്ന് ക്ലിയർ ആവും ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക ഇതാണ് സ്റ്റോർസ് ലെഡ്ജർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റോർസ് ലെഡ്ജർ പ്രോബ് ആണ് പ്രോബ്ലം ആണെന്ന് അതിൻ്റെ ഫിഫോ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യാവുന്നതാണ് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് ഡേറ്റ് ഉണ്ടാവും പിന്നെ റെസീപ്റ്റ് എന്നിട്ടൊരു കോളുണ്ടാവും നമുക്ക് ഈ ഗോഡൗണിൽ റിസീവ് ചെയ്യുന്ന സാധനങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള ഏരിയ ആണ് ഇവിടെ ക്വാണ്ടിറ്റി ഇവിടെ റേറ്റ് ക്വാണ്ടിറ്റി ഇൻറ്റുറേറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രാഞ്ചുകൾക്ക് ഇഷ്യൂ ചെയ്യുമല്ലോ പുറത്തേക്ക് കൊടുക്കുമല്ലോ അത് റെക്കോർഡ് ചെയ്യാനുള്ള സ്ഥലമാണ് ക്വാണ്ടിറ്റി റേറ്റ് ക്വാണ്ടിറ്റി ഇൻറ്റുറേറ്റ് ചെയ്ത എമൗണ്ട് കിട്ടും ബാലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിസീവ് ചെയ്ത കുറച്ച് സാധനം ഉണ്ടാവും പുറത്തേക്ക് കൊടുത്ത കുറച്ച് സാധനം ഉണ്ടാവും എന്നാലും ബാക്കി ഗോഡൗണിൽ കുറച്ച് കിടക്കുന്നുണ്ടാവുമല്ലോ അത് കാണിക്കാനുള്ള സ്ഥലമാണ് അതിൽ ക്വാണ്ടിറ്റി ഉണ്ട് റേറ്റ് ഉണ്ട് ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്താൽ ടോട്ടൽ എമൗണ്ട് കിട്ടും ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് ജനുവരിയിൽ പെർച്ചേസ്ഡ് ടു ഹൺഡ്രഡ് കിലോഗ്രാംസ് അറ്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അതാണ് ആദ്യം അതാദ്യം റെക്കോർഡ് ചെയ്യുക ആ ഫോർമാറ്റിൽ ഫോർമാറ്റിലെഴുതുക പെർച്ചേസ് ഇഷ്യൂ ബാലൻസ് അല്ലെങ്കിൽ റെസീപ്റ്റ് ഇഷ്യൂ ബാലൻസ് എന്ന ഫോർമാറ്റിൽ എഴുതുക അപ്പോൾ ആദ്യം നമുക്കുണ്ടായത് ഫസ്റ്റ് ജനുവരിയിൽ ഇരുന്നൂറ് കിലോ സാധനം ഇരുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടി അപ്പോൾ നമ്മൾ നമ്മളെവിടെ റെക്കോർഡ് ചെയ്യുക പർച്ചേസ് അല്ലെങ്കിൽ ഇഷ്യൂ കുളത്തില്ല അയ്യായിരം രൂപയാണ് വാല്യൂ അതെങ്ങനെ കിട്ടിയ ടു ഹൺഡ്രഡ് ഇൻ ട്വൻ്റി ഫൈവ് ഇപ്പം നമ്മളിൽ ഇത്ര ബാലൻസ് ഉണ്ട് നമ്മളിപ്പോൾ കൊടുത്തിട്ടൊന്നുമില്ല ഫസ്റ്റ് ജനുവരിയിൽ അപ്പം നമ്മളെ ഗോഡൗണിൽ ബാലൻസ് ഉള്ളത് ഇരുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് കിലോഗ്രാം ഇരുപത്തഞ്ച് രൂപയുടെ മെറ്റീരിയൽസ് ഉണ്ട് അതായത് ഫൈവ് തൗസൻഡ് ആണ് വാല്യൂ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു രണ്ടാമത്തെ നോക്കുക സെക്കൻഡ് ജാനുവരി പെർച്ചേസ്ഡ് ത്രീ ഹൺഡ്രഡ് കിലോഗ്രാം ആൻഡ് ട്വൻറ്റി സിക്സ് റുപ്പീസ് സെക്കൻഡ് ജാനുവരിയിൽ മുന്നൂറ് കിലോ വാങ്ങി ഇരുപത്താറ് രൂപയാണ് ഓരോന്നിനും ടോട്ടൽ ഏഴായിരത്തി എണ്ണൂറ് ഇപ്പം നമ്മളതിൽ എത്രയുണ്ട് ബാലൻസ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റേറ്റ് മാറുന്നതി വേറെ വേറെ സ്ഥലത്താണ് ഗോഡൗണിൽ സൂക്ഷിക്കുക അതായത് വേറെ വേറെ എന്താ നോക്കുക നമ്മൾ ആദ്യം ഇരുപത്തഞ്ച് രൂപയ്ക്ക് വാങ്ങിയ സാധനം സെപ്പറേറ്റ് സൂക്ഷിച്ച് വെക്കുക ഇരുന്നൂറ് കെ ജി ഇരുപത്തഞ്ചിന് വാങ്ങിയെന്നല്ലോ ജനുവരി ഒന്നിന് അത് ആദ്യം റെക്കോർഡ് ചെയ്യുക കാണിക്കുക നമ്മളത് ബാലൻസ് ഉണ്ടല്ലോ പുറത്ത് കൊടുത്തിട്ടില്ലല്ലോ അത് ആദ്യം എഴുതുക പിന്നെ ഇപ്പം കിട്ടിയ സാധനം അതും സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ബോക്സിൽ കാണിക്കുക ഇപ്പം ടോട്ടലിൽ നമുക്ക് ഇരുന്നൂറ് കെ ജീൻ്റെ മെറ്റീരിയലും ഉണ്ട് മുന്നൂറ് കെ ജിൻ്റെ മെറ്റീരിയലും ഉണ്ട് രണ്ടിനും റേറ്റ് വ്യത്യാസമാണ് അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത് ഇനി തേർഡ് ജാനുവരിയിൽ പർച്ചേസ്ഡ് ഫോർ ഹൺഡ്രഡ് കെ ജി അറ്റ് ട്വൻ്റി സെവൻ റുപ്പീസ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് റിസീവ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ അല്ലേ കാണിക്കുക ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി സെവൻ അത് ടോട്ടൽ ചെയ്താൽ ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് റെക്കോർഡ് ചെയ്യുമ്പം നമ്മളതിൽ ബാലൻസ് എത്രയുണ്ട് പുറത്തേക്കൊന്നും കൊടുത്തിട്ടില്ല എല്ലാ സാധനവും ഗോ പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം ഫസ്റ്റ് ഇത് സാധനം ആദ്യം റെക്കോർഡ് ചെയ്യുക ടു ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് ഫൈവ് തൗസൻഡ് പിന്നെ ത്രീ ഹൺഡ്രഡ് ട്വന്റി സിക്സ് സെവൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ ഇപ്പോൾ കിട്ടിയത് ഫോർ ഹൺഡ്രഡ് ട്വന്റി സെവൻ ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇതുവരെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇനി ഫോർത്ത് ജാനുവരി ഇഷ്യൂഡ് സിക്സ് ഫിഫ്റ്റി കിലോഗ്രാം ഏതോ ബ്രാഞ്ച് ചോദിച്ചു വന്ന് അറുനൂറ്റൻപത് കിലോഗ്രാം അവർക്ക് വേണം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് അറുന്നൂറ്റി അൻപത് കിലോഗ്രാം വേണം അപ്പം നമ്മളതിൽ ടോട്ടൽ എത്ര കിലോഗ്രാം ഉണ്ട് ഇരുന്നൂറ് പ്ലസ് മുന്നൂറ് പ്ലസ് നാന്നൂറ് തൊള്ളായിരം കിലോഗ്രാം ഉണ്ട് അതിൽ അറുന്നൂറ്റൻപത് ആണ് ബ്രാഞ്ചിൽ വേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഒരു ഓർഡർ ഉണ്ട് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടതിന് ആദ്യം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ് ആദ്യം വന്നത് ഇരുന്നൂറിൻ്റെ ഇരുപത്തഞ്ച് രൂപയുടെ ഇരുന്നൂറ് കിലോ അല്ലേ അത് ആദ്യം ഇഷ്യൂ ചെയ്യാം ഇനി എത്ര വേണം അറുന്നൂറ്റി അൻപതാവാൻ നാനൂറ്റി അൻപതും കൂടി വേണം അല്ലേ അപ്പം അടുത്തത് ഇത് ഫുള്ള് തീർന്ന് ഇത് മൊത്തം നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു അടുത്തത് ഇനി ബാക്കിയുള്ളത് മുന്നൂറ് കെ ജി ഇരുപത്താറ് രൂപയുടെ അതും അതേപോലെ റെക്കോർഡ് ചെയ്യാം ടോട്ടൽ എത്രയായി അഞ്ഞൂറ് കെ ജി നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി എത്ര കൊടുക്കാണ്ട് സിക്സ് ഫിഫ്റ്റി കെ ജി ആണ് ഇഷ്യൂ ചെയ്യണ്ടേ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇവിടെയാണല്ലോ കാണിക്കുക ഇഷ്യൂ ചെയ്യുന്നത് ഇവിടെയാണ് കാണിക്കുക അപ്പം ബാക്കി നൂറ്റൻപത് കെ ജിയും കൂടി പുറത്തേക്ക് കൊടുക്കാനുണ്ട് ആ നൂറ്റൻപത് കെ ജി എവിടെ നിന്ന് എടുത്ത് കൊടുക്കുക ഇത് ഫുള്ള് കാലിയായി ഇതും കാലിയായി ഇനി ബാക്കിയുള്ള ഇതിൽ നിന്നാണ് ഇതിൽ നിന്ന് വൺ ഫിഫ്റ്റി കൊടുക്കുക വൺ ഫിഫ്റ്റി ട്വന്റി സെവൻ ടോട്ടൽ ചെയ്ത ഫോർ തൗസൻഡ് ഫിഫ്റ്റി ഇത് ഫുൾ കാലിയായി ഇത് ഫുൾ കാലിയായി ഇതിൽ നൂറ്റി കാലിയായി അപ്പൊ ബാക്കി ഇത്ര ഉണ്ടാവും ഫോർ ഹൺഡ്രഡ് മൈനസ് ടൂ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് മൈനസ് വൺ ഫിഫ്റ്റി ഇത്ര ഉണ്ടാവും ടു ഫിഫ്റ്റി ബാക്കി ഉണ്ടാവും ഇരുപത്തിയേഴ് രൂപയുടെ ഇത്രയാണ് ടോട്ടൽ അടുത്ത നോക്കുക ഫിഫ്റ്റ് ജാനുവരി പർച്ചേസ് ടു ഹൺഡ്രഡ് കെ ജി അറ്റ് ട്വൻ്റി ഫോർ പർച്ചേസ് ആണ് അതായത് റിസീവ് ചെയ്യുകയാണ് ഇങ്ങോട്ടേക്ക് വരികയാണ് പർച്ചേസ് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുക ടു ഹൺഡ്രഡ് ട്വൻ്റി ഫോർ ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അപ്പോൾ നമ്മളിൽ ഇപ്പം ആദ്യം ഉണ്ടായിരുന്ന ബാലൻസ് ടു ഫിഫ്റ്റി ട്വൻറ്റി സെവൻ സിക്സ് സെവൻ ഫൈവ് സീറോ ഇതൊന്നും എന്താ കാണിക്കാത്ത ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് ഇതിൽ നൂറ്റി അൻപത് ഇഷ്യൂ ചെയ്ത് ബാക്കി ട്വൻ ടു ഫിഫ്റ്റി ആയി പിന്നെ പുതിയ വന്ന സാധനം വേറെ റെക്കോർഡ് ചെയ്യാം ലാസ്റ്റ് വൺ സിക്സ് ജാനുവരി ഇഷ്യൂഡ് ത്രീ ഫിഫ്റ്റി കെ ജി മുന്നൂറ്റൻപത് കെ ജി പുറത്തേക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എവിടെ നിന്ന് എടുത്തു കൊടുക്കുക മുന്നൂറ്റൻപതിൽ ഇരുന്നൂറ്റൻപത് ഫസ്റ്റിൻ ഫസ്റ്റ് ഔട്ട് ആദ്യം വന്നിരുന്ന് എടുത്ത് കൊടുക്കുക ഇരുപത്തിയേഴ് രൂപ ടോട്ടൽ ഇനി നൂറ്റൻപത് കൂടി കൊടുക്കാനുണ്ട് ആ നൂറ്റി അൻപത് നിന്ന് എടുത്ത് എടുത്തു കൊടുക്കുക ഇനി സോറി നൂറാണ് കൊടുക്കാനുള്ളത് ഇരുന്നൂറ്റൻപത് കൊടുത്തു കഴിഞ്ഞ് നൂറ് കൊടുക്കാനുള്ളത് ഈ ഇരുന്നൂറിൻ്റെ ബോക്സിൽ നിന്ന് എടുത്ത് കൊടുക്കാം നൂറ് ഇരുപത്തി നാല് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇനി ബാക്കിയുള്ളത് ഇരുന്നൂറിൽ നൂറ് എടുത്ത് കൊടുത്ത് ബാക്കി നൂറാണ് റേറ്റ് ട്വൻ്റി ഫോറാണ് ടോട്ടൽ ഇതാണ് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഒന്ന് ചെയ്ത് നോക്കുക എളുപ്പമാണ് ആദ്യം വന്നതായിരിക്കണം നമ്മൾ ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത് അവനാണ് ഫസ്റ്റിംഗ് ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്